ആസ്റ്റമിംസ് കോട്ടക്കൽ. We will treat you well. സ്വപ്നങ്ങൾ മാത്രം കാണുന്ന ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്നും കോട്ടക്കലിലെ ജനങ്ങളോട് കാണിച്ചത് വലിയ അനീതിയാണെന്നും ആബിദ് ഹുസൈൻ തങ്ങൾ MLA. ഒരു സമ്പൂർണ്ണ ബജറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് പുറത്തേക്ക് അത് പ്രചരിപ്പിക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പറഞ്ഞ ബഡ്ജറ്റിനകത്ത് തന്നെ ജൂൺ ജൂലൈയിലൊക്കെ ആരംഭിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് വരുന്നൊരു ഗവൺമെൻറ്റാണ് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു അപാകത പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പേ ധനകാര്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ബഡ്ജറ്റിൽ കൈയടിക്കാനുള്ള വകയുണ്ടാകുമെന്നാണ്. ശരിയാണ്, കൈയടിക്കാനുള്ള ഒരു വക നൽകിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത്. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അത് മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് ഒരു ചാരിറ്റിയിലേക്ക് ഗവൺമെൻറ് പോയി അധികാരം ഉറപ്പിക്കുക എന്ന ഒരു താല്പര്യം അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അവതരണം മാത്രമാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. ബഡ്ജറ്റിൽ കഴിഞ്ഞ കാലങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒട്ടനവധി പദ്ധതികൾ ഈ വർഷങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട്. നടപ്പിലാക്കാത്ത ഒട്ടനവധി പദ്ധതികൾ അതിനെയും അതുപോലെ തുടരും. ഞാനതിൻ്റെ വിശദീകരണം പറയുന്നില്ല. കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ എന്നല്ല, എല്ലാ നിയോജക മണ്ഡലത്തിലും MLA മാരോട് 20 പ്രവർത്തനങ്ങളാണ് എഴുതി കൊടുക്കാൻ പറഞ്ഞത്. പക്ഷേ അതിൽ പ്രയോറിറ്റി വെച്ച് നമ്മൾ എഴുതി കൊടുത്ത തരത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളല്ല ഏറ്റെടുത്തതും പറഞ്ഞതും പ്രഖ്യാപിച്ചതും. അതിന് തന്നെ ടോക്കൺ എമൗണ്ടുകൾ മാത്രമാണ് വെച്ചത്. ആവശ്യമായി നീക്കിവെക്കണമെന്ന് പറഞ്ഞ ഫണ്ട് അല്ല നീക്കിവെച്ചിട്ടുള്ളത്. മണ്ഡലത്തിലും അതുപോലെ തന്നെ കോട്ടക്കൽ മണ്ഡലത്തിലും നമ്മൾ എഴുതി കൊടുത്ത ഒട്ടേറെ വർക്കുകളുണ്ട്. അവയൊന്നും അംഗീകരിച്ചിട്ടില്ല. അതിനൊക്കെ ടോക്കൺ എമൗണ്ടുകളാണ് വെച്ചത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആ തുടർ നടപടി പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആ ഒരു തരത്തിൽ കോട്ടക്കൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു ഈ ജില്ലയിലെ തന്നെ പ്രത്യേകമായ സാഹചര്യം മെഡിക്കൽ കോളേജിനടക്കം ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല ഈ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ തീർത്തും നിരാശാജനകമായ ഒരു ബഡ്ജറ്റായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. ജനങ്ങളുടെ മുമ്പിൽ അവകാശങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വപ്നം മാത്രം കാണുന്ന ഒരു തരത്തിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഈ ബഡ്ജറ്റിനെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് കോട്ടക്കലിലെ ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് കാണിച്ച വലിയ ഒരു അനീതിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. MIMS Kottakkal, we will treat you well. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Sneham Irabagi, Bandhangal Nayyunnu, Zenith Silks and Sarees, Metro Plaza, Tirur Road, Kottakkal.